ഈ രാഹുൽ ഗാന്ധിയെ മത്സരിക്കുന്ന കോൺഗ്രസ് ആണോ, കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്, ഇവിടെ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ കുഴപ്പക്കാരൻ? കാരണം രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കൂടിയില്ലേ? കാരണം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാമല്ലോ. പ്രായം 25 വയസ്സായിട്ടുള്ള, അല്ല നോംസെന്ന് ഞാൻ പറയേണ്ടതില്ല, ലുനാട്ടിക്കാകാത്ത ആർക്കും മത്സരിക്കാം, എവിടെയും മത്സരിക്കാം, എവിടെയും മത്സരിക്കാം, രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാളെ എവിടെ മത്സരിപ്പിക്കണം? കോൺഗ്രസ് പാർട്ടിയാണ്. പൊളിറ്റിക്കൽ പ്രൊപ്രൈറ്റി എന്നൊരു വാക്കുണ്ട്, രാഷ്ട്രീയ പ്രൊപ്രൈറ്റിയുടെ കൃത്യ മലയാളം എന്തോ, എന്തായാലും മര്യാദയൊന്നോ. അതുപോലെ തന്നെ അറിയില്ല, എന്തായാലും അത് അങ്ങനെയൊന്നും ഉണ്ടല്ലോ, രാഷ്ട്രീയ ദൂരക്കാഴ്ച, രാഷ്ട്രീയ ദൂരക്കാഴ്ച, രാഷ്ട്രീയ ഉത്സഹത, രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ വ്യക്തിത്വം, രാഷ്ട്രീയ ബോധ്യം, ഇതെല്ലാം ചേർത്ത് വെച്ചൊരു വാക്ക് പറയാം. അതുണ്ടാകേണ്ടത് കോൺഗ്രസ് പാർട്ടിക്കാണ്. അത് കോൺഗ്രസ്സിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. രണ്ടും കം മത്സരിക്കാം. അല്ല, സി പി ഐയുടെ മറുപടി, എന്നാണോ വയനാട് സീറ്റ് ഉണ്ടായത്, എന്നാണോ ഉണ്ടായത്, അന്ന് മുതൽ വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ സ്ഥാനാർത്ഥിയാണ്, ഇപ്പോഴും അതെ. മാത്രമല്ല, എന്നും സി പി ഐ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് പറയുന്നത്. അതാണ് സി പി ഐയുടെ മറുപടി. ക്ലിയർ. അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇതേപ്പറ്റിയെല്ലാം വ്യക്തതയുള്ള ചില സുഹൃത്തുക്കൾ പറയുന്നത് ആദ്യ റൗണ്ടിൽ എവിടെയും പറയാത്തൊരു പേരാണ് ശ്രീകാന്തന്റെ പേര്, എവിടെയും ആ പേര് വന്നിട്ടില്ല. സാമാന്യഗതിക്ക് ബി ജെ പി പോലുള്ള പാർട്ടിയുടെ ഒന്നാം പട്ടിക ഇറങ്ങുമ്പോഴത്തേക്കും കേരളത്തിൽ ആദ്യം വരേണ്ട പേരാണ് അതിൻ്റെ അധ്യക്ഷൻ്റെ പേര്. ആ പേരില്ലായിരുന്നു. ആ പേര് രണ്ടാമതോ മൂന്നാമതോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് നരേന്ദ്രമോദി പ്രത്യേകമായി വിളിച്ചു പറഞ്ഞു അവിടെ വേറെ ആരും മത്സരിക്കരുത്, അവിടെ മത്സരിക്കേണ്ടത് സാക്ഷാൽ ശ്രീകാന്തൻ ജി തന്നെയാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. എന്നോട് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വിവരമുള്ള ഒരു മാത്യു സുഹൃത്ത് പറഞ്ഞത്, ഡൽഹി ബേസ്ഡാണ് അയാൾ, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനും ബി ജെ പിക്കും ഒരു ന്യായം പറയാൻ വേണം, രാഹുൽ ഗാന്ധി എന്തിന് വയനാട്ടിൽ പോയി? ബി ജെ പിയുടെ ഏതെങ്കിലും ഒരാളെ എതിർക്കാൻ വേണ്ടിയല്ല, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ എതിർക്കാൻ വേണ്ടിയാണ് പോയതെന്ന് പറയാൻ ഒരു ന്യായം വേണം രാഹുൽ ഗാന്ധിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക്. ആ ന്യായം കൊടുക്കാൻ വേണ്ടിയാണ് സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ ബി ജെ പി ഒരു അറവ് കോഴിയോ അല്ലെങ്കിൽ അറവ് മൃഗമോ സ്കേപ്പ് ഗോട്ടോ എല്ലാമാക്കി മാറ്റിയത് എന്ന് ഒരു കാര്യജ്ഞാനമുള്ള മാധ്യമ സുഹൃത്ത് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ആളുടെ പേര് വെളിപ്പെടുത്താതെ അല്ലായി, ഇപ്പൊ ഒത്തിരി ആയില്ലേ, കമ്മിറ്റിയുണ്ട്. വിധി പറഞ്ഞത് പ്രോസിക്യൂഷനാണോ കോടതിയാണോ? ആരെ വിധി പറഞ്ഞത്? കോടതി. അതിൽ മറുപടിയുണ്ട്. ബി ജെ പിയുടെ എല്ലാത്തിനും ഉത്തരവാണ് ബാധ്യത സി പി ഐക്ക് ഇല്ലല്ലോ. ഞാൻ സി പി ഐയുടെ കാര്യങ്ങൾ പറയാം. ഇതിനെയൊക്കെ പറയാൻ അവസരം കൊടുത്തു കോൺഗ്രസ്, ബി ജെ പിക്ക് ഇതിനെയൊക്കെ പറയാൻ വേണ്ടി അവസരം കൊടുത്തു കോൺഗ്രസ്. നേരത്തെ അമേത്തിയിൽ തോറ്റു കൊടുത്തു കോൺഗ്രസ്, ഇത് പറയാൻ വേണ്ടി അവസരം കൊടുത്തു. കോൺഗ്രസ് പാഠം പഠിക്കണം, അത്രേ ഉള്ളൂ. സി പി ഐയുടെ എല്ലാ ട്രാൻസാക്ഷനും സുതാര്യമാണ്. സി പി ഐയുടെ ഏതോ ഒരു ഘടകം തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ തെലങ്കാനയിലോ മറ്റോ
അവരുടെ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചിരുന്നാണ് കേസ്. ആ കേസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമപരമായിട്ട് നേരിടും. രാഷ്ട്രീയമായിട്ട് തന്നെ അർത്ഥം സി പി ഐക്ക് അറിയാം. കോൺഗ്രസ് പാർട്ടിയെ, പിന്നെ സി പി ഐയെ, പിന്നെ സി പി എമ്മിനെ, അരവിന്ദ് കെജ്രിവാളിനെ, ഹേമന്ത് സോറനെ എന്ന് വേണ്ട എല്ലാവരെയും ഇതുപോലെ വന്ന് മുട്ടി വിളിക്കുമ്പോൾ, വേട്ടയാടുമ്പോൾ ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാക്കും. ബി ജെ പിയെ പിടികൂടിയ പരാജയഭീതിയാണ് കാരണം. പരാജയഭീതിയാണ് ബി ജെ പി നയിക്കുന്നത്. ഈ പരാജയഭീതിയാണ് ബി ജെ പിയെ കൊണ്ട് വലിയ വായിൽ വീണ്ടും വരും എന്ന് പറയിപ്പിക്കുന്നത്. മോദിയുടെ ഓരോ വാക്കും ഓരോ പ്രവർത്തികളും നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ദയവായിട്ട് വായിക്കാനും കേൾക്കാനും കിട്ടും. ഹിറ്റ്ലറുടെ പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ, ഹിറ്റ്ലർ രാഷ്ട്രീയ അന്ത്യത്തിൻ്റെ അവസാന കാലത്ത് എങ്ങനെ പ്രസംഗിച്ചു, എങ്ങനെ എഴുതി, എങ്ങനെ പറഞ്ഞു, അവകാശവാദം എങ്ങനെ മുടക്കി, അതെല്ലാം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന സാദൃശ്യം കാണാൻ കഴിയും. അത്ഭുതമുണ്ടായി പോകും നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നു, ബി ജെ പിക്ക് വാസ്തവത്തിൽ ദേശീയത എന്ന വാക്ക് ഉച്ചരിക്കുന്ന അവകാശമില്ല. ഇറ്റലിയിൽ മുസോളിനിയെ കണ്ടുണ്ടായ പാർട്ടിയാണ് ആർ എസ് എസ്, സംഘടനയാണ് ആർ എസ് എസ്. മുസോളിനിയെ കണ്ടുണ്ടാക്കിയതാണ് ആർ എസ് എസ്. ഹിറ്റ്ലറാണ് മാതൃക എന്ന് പറഞ്ഞ സംഘടനയാണ് ആർ എസ് എസ്. ആ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖം മാത്രമാണ് ബി ജെ പി. മുസോളിനി, ഹിറ്റ്ലർ, മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഈ ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിക്ക് വാസ്തവത്തിൽ ദേശീയത എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും അവകാശമില്ല. ഇറ്റ്സ് എ പാർട്ടി വിച്ച് ഇസ് 100% ഏലിയൻ ടു ഇന്ത്യ. ഏലിയനാണത്. മുസോളിനി വിദേശിയാണെങ്കിൽ, ഏലിയനാണെങ്കിൽ, ഹിറ്റ്ലർ ഏലിയനാണെങ്കിൽ, ആ ഹിറ്റ്ലറും മുസോളിനിയും ചൂണ്ടിക്കാണിച്ച വഴിക്ക് ഉണ്ടായ ആർ എസ് എസും ബി ജെ പിയും ദേശീയമല്ല എന്നാണ് നിങ്ങൾ പറയാനുള്ളത്. അല്ല, ഞാൻ ആ കേസ് പഠിച്ചിട്ടില്ല. കേസിൻ്റെ വിധി പറഞ്ഞത് കോടതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷൻ്റെ ഓരോ വാക്കും എനിക്കറിയാൻ പാടില്ല. അറിയാത്തതിനെ പറ്റി പറയാൻ പാടില്ലല്ലോ.